ആകാശവാണി കോഴിക്കോട് നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഇരട്ട സ്ഫോടനം പന്ത്രണ്ട് അമേരിക്കൻ സൈനികർ ഉൾപ്പെടെ എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ബോംബ് സ്ഫോടനങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടുതലായ പ്രദേശങ്ങളിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനത്ത് രണ്ട് കോടിയിലധികം ജനങ്ങൾക്ക് ആദ്യ ഡോസ് വാക്സിൻ നൽകിയതായി മന്ത്രി വീണ ജോർജ് പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ യഥാസമയം പരിഹരിക്കാനാവശ്യമായ പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ മൂന്ന് വനിതകൾ ഉൾപ്പെടെ ഒൻപത് പുതിയ ജഡ്ജിമാരെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നിയമിച്ചു ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് ശക്തമായ നിലയിൽ വാർത്തകൾ വിശദമായി അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഇരട്ട സ്ഫോടനത്തിൽ പന്ത്രണ്ട് അമേരിക്കൻ സൈനികർ ഉൾപ്പെടെ എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു കാബൂളിൽ നിന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കൽ നടക്കുന്നതിനിടെയാണ് ജനക്കൂട്ടത്തിനിടയിൽ രണ്ട് സ്ഫോടനങ്ങളുണ്ടായത് വിമാനത്താവളത്തിന്റെ ആബെ കവാടത്തിന് സമീപവും വിമാനത്താവളത്തിന് പുറത്തെ ഒരു ഹോട്ടലിനടുത്തുമാണ് സ്ഫോടനങ്ങളുണ്ടായതെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു പതിനൊന്ന് അമേരിക്കൻ ദൌത്യസേനാംഗങ്ങളുടെയും ഒരു ഡോക്ടറുടെയും മരണം പെന്റഗൺ സ്ഥിരീകരിച്ചു ഭീകരാക്രമണം മൂലം അമേരിക്കക്കാരെയും മറ്റ് രാജ്യങ്ങളെയും ഒഴിപ്പിക്കുന്നത് നിർത്തിവെക്കില്ലെന്നും വിമാന സർവീസുകൾ തുടരുമെന്നും യു എസ് സെൻട്രൽ കമാൻഡന്റ് മേധാവി അറിയിച്ചു അതിനിടെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭീകരസംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് അഫ്ഗാൻ ഏറ്റെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി കാബൂൾ ബോംബ് സ്ഫോടനങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ഇന്ത്യ അനുശോചനം അറിയിച്ചു കാബൂളിലെ ഭീകരാക്രമണം ഭീകരതയ്ക്കും ഭീകരർക്ക് അഭയം നൽകുന്നവർക്കുമെതിരെ ലോകം ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകത ബലപ്പെടുത്തുകയാണെന്ന് ഇന്ത്യ പറഞ്ഞു ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെ ലോക നേതാക്കളും ഭീകരാക്രമണത്തെ അപലപിച്ചു കോവിഡ് കേസുകൾ കൂടുതലായ പ്രദേശങ്ങളിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കണമെന്ന് കേരളത്തോടും മഹാരാഷ്ട്രയോടും കേന്ദ്രം ആവശ്യപ്പെട്ടു കോവിഡ് വ്യാപനം തടയാനാവശ്യമായ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല കോവിഡ് വ്യാപനം തടയുന്നതിന് കേരളവും മഹാരാഷ്ട്രയും സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യാൻ വീഡിയോ കോൺഫറൻസിംഗ് വഴി ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം വാക്സിനേഷൻ പരിപാടി തുടരണമെന്നും സാധ്യമായത്ര വാക്സിൻ ലഭ്യമാക്കാമെന്നും അജയ് ഭല്ല പറഞ്ഞു വരുന്ന ഉത്സവ സീസണുകളിൽ ജനങ്ങൾ ഒത്തുകൂടുന്നത് സ്ഥലങ്ങളിൽ പരിശോധന വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് രണ്ട് കോടിയിലധികം ജനങ്ങൾക്ക് ആദ്യ ഡോസ് വാക്സിൻ നൽകിയതായി മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്ത് അറിയിച്ചു കോവിഡിനെതിരായി സംസ്ഥാനം വലിയ പോരാട്ടം നടത്തുമ്പോൾ ഇത് ഏറെ ആശ്വാസകരമാണെന്നും മന്ത്രി പറഞ്ഞു ഈ മാസം ഒൻപതിനാരംഭിച്ച വാക്സിനേഷൻ യജ്ഞത്തിൽ മാത്രം ഇതുവരെ അൻപത്തിനാല് ലക്ഷത്തി ഏഴായിരത്തി നൽകിയെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന് ആറ് ഡോസ് വാക്സിൻ കൂടി ലഭ്യമായി നാല് ലക്ഷത്തി അയ്യായിരം ഡോസ് കോവിഷീൽഡ് വാക്സിൻ ും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എഴുപത് ഡോസ് കോവാക്സിനുമാണ് ലഭ്യമായത് സംസ്ഥാനത്തെ ആശുപത്രികളിൽ നിലവിൽ ഐ സിയു വെന്റിലേറ്റർ പ്രതിസന്ധിയില്ലെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ഒരു ജില്ലയിലും തീവ്ര പരിചരണ ചികിത്സയ്ക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് നേരിടുന്നില്ലെന്നും ആശങ്ക പരത്തുന്ന തരത്തിൽ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്ത് കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം കടന്നു ഇന്നലെ ലക്ഷത്തിനടുത്ത് ഡോസ് വാക്സിനുകളാണ് രാജ്യത്തെ അർഹരായ അൻപത് ശതമാനം ആളുകൾക്കും ഒന്നാം ഡോസ് കുത്തിവയ്പ് നൽകിയതിലൂടെ അഭൂതപൂർവ്വമായ നാഴികക്കല്ലാണ് രാജ്യം പിന്നിട്ടതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു കോവിഡ് സംബന്ധിച്ച് അടുത്ത കുറച്ച് മാസങ്ങൾ ഇന്ത്യക്ക് വളരെ നിർണായകമാണെന്ന് ലോകാരോഗ്യ സംഘടനാ മുഖ്യശാസ്ത്രജ്ഞ ഡോക്ടർ സൌമ്യ വാർത്താ ചാനലിനോട് പറഞ്ഞു ഈ മഹാമാരിയിൽ ഇന്ത്യ നിർണായക ഘട്ടത്തിലാണെന്നും പ്രതിരോധ കുത്തിവയ്പ്പുകൾ ത്വരിതപ്പെടുത്തേണ്ടതുണ്ടെന്നും അവർ അറിയിച്ചു സംസ്ഥാനത്ത് ഇന്നലെ മുപ്പതിനായിരത്തി കോവിഡ് സ്ഥിരീകരിച്ചു പതിനെണ്ണായിരത്തി രോഗമുക്തരായി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴ് സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ രോഗസ്ഥിരീകരണ നിരക്ക് പതിനെട്ട് പോയിന്റ് പൂജ്യം എറണാകുളത്താണ് രോഗികൾ കൂടുതൽ കോഴിക്കോട്ടും തൃശൂരും മൂവായിരത്തിലേറെ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ മലപ്പുറം കൊല്ലം പാലക്കാട് ജില്ലകളിൽ രണ്ടായിരത്തിന് മുകളിലാണ് രോഗബാധിതർ മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗികൾ ഇന്നലെ മരണം സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ കോവിഡ് മരണം കവിഞ്ഞു പേരാണ് ചികിത്സയിൽ കഴിയുന്നത് പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ യഥാസമയം പരിഹരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോവിഡ് പശ്ചാത്തലത്തിൽ തൊഴിൽ രഹിതരായി തിരിച്ചെത്തിയവരും നാട്ടിലെത്തിയശേഷം മടങ്ങിപ്പോകാൻ കഴിയാത്തവരുമായ മലയാളികൾക്കായി നോർക്ക ആവിഷ്കരിച്ച നോർക്ക പ്രവാസി ഭദ്രത സംരംഭകത്വ സഹായ പദ്ധതികളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പതിനഞ്ച് ലക്ഷത്തോളം പേരാണ് കോവിഡ് കാലത്ത് നമ്മുടെ നാട്ടിലെത്തിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരമേറ്റിട്ട് ഇന്ന് നൂറ് ദിവസം പൂർത്തിയാവുന്നു പതിനാറിൽ ആരംഭിച്ച നവകേരള സൃഷ്ടിയുടെ തുടർച്ചയാണ് എൽഡിഎഫ് ഗവൺമെന്റിന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സുസ്ഥിരവും വികസിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായിരിക്കും നവകേരളമെന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തമാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെന്റിനുള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സുപ്രീം കോടതിയിൽ മൂന്ന് വനിതകൾ ഉൾപ്പെടെ ഒൻപത് പുതിയ ജഡ്ജിമാരെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നിയമിച്ചു കേരള ഹൈക്കോടതി ജഡ്ജി സി ടി രവികുമാർ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഭയ് ശ്രീനിവാസ് ഓക്ക ഗുജറത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിക്രംനാഥ് സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജിതേന്ദ്ര ന്ദ്രകുമാർ മഹേശ്വരി തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹിമാ കോലി കർണാടക ഹൈക്കോടതി ജഡ്ജി ബി വി നാഗരത്ന മദ്രാസ് ഹൈക്കോടതി ജഡ്ജി എം എം സുന്ദരേഷ് ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജി ബാലാ മാധുര്യ ത്രിവേദി മുതിർന്ന അഭിഭാഷകൻ പി എസ് നരസിംഹ എന്നിവരാണ് പുതിയ ജഡ്ജിമാർ ഇതോടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ലീഡ്സിൽ ഇന്ത്യക്കെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ശക്തമായ നിലയിൽ രണ്ടാം ദിവസം കളി നിർത്തുമ്പോൾ എട്ട് വിക്കറ്റിന് നാനൂറ്റിമൂന്ന് റൺ എടുത്ത ഇംഗ്ലണ്ട് ഇന്ത്യക്കെതിരെ റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടി ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ റൺസിന് പുറത്തായിരുന്നു വിദ്യാർത്ഥികളിൽ വിഷാദമില്ലാതാക്കാൻ കാലിക്കറ്റ് സർവകലാശാല കായിക വിദ്യാഭ്യാസ പദ്ധതിയായ കോളേജ് ഫിറ്റ്നസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊഫെ പാഠ്യപദ്ധതിയിൽ നിർബന്ധമാക്കും വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജരാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മാസ്യൂ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് രൂപത്തിൽ തിയറിയും പ്രാക്ടിക്കലും അടങ്ങുന്ന കായിക തയ്യാറാക്കാൻ തീരുമാനിച്ചു സംസ്ഥാനത്ത് പൊതുഗതാഗത നയം കൊണ്ടുവരുമെന്ന് മന്ത്രി ആന്റണി രാജു അറിയിച്ചു ഗതാഗത മേഖലയിൽ ജനങ്ങളും വാഹനങ്ങളും വകുപ്പുകളും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് നയം കൊണ്ടുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു കോഴിക്കോട്ട് കെഎസ്ആർടിസി ബസ് ടെർമിനലിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തിരുവനന്തപുരത്ത് കെഎസ്ആർടിസി സിറ്റി സർക്കുലർ ബസ് സർവീസ് അടുത്തയാഴ്ച ആരംഭിക്കുമെന്നും തുടർന്ന് കോഴിക്കോട് നഗരത്തിലും സിറ്റി സർക്കുലർ ബസ് സർവീസ് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു വനം വന്യജീവി വകുപ്പ് മൃഗങ്ങൾക്ക് മാത്രമുള്ളതല്ലെന്നും നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്യാനുള്ളതാണെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മലപ്പുറത്ത് ചേർന്ന വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങളിലെ എം എൽ എമാരുടെയും വനം റവന്യൂ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി വനാതിർത്തികളിൽ താമസിക്കുന്നവർക്ക് ലഭ്യത മറ്റ് നിർമ്മാണ തടസ്സങ്ങൾ എന്നിവ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി പ്രത്യേകം ശ്രദ്ധ നൽകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ക്ഷീര കർഷക സംഘങ്ങളിൽ അംഗങ്ങളല്ലാത്തവർ ഉൾപ്പെടെ കന്നുകാലികളെ വളർത്തുന്ന എല്ലാ കർഷകർക്കും ക്ഷീര ക്ഷേമനിധി ബോർഡിൽ അംഗത്വം നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ഗവൺമെന്റിന്റെ നൂറു ദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് കർഷക ക്ഷേമനിധി സമ്പൂർണ്ണ അംഗത്വ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കൊല്ലം ചടയമംഗലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി പൊന്നാനി വാണിജ്യ തുറമുഖം യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു നിലവിലെ നിർമ്മാണ കമ്പനിയെ ഒഴിവാക്കി പുതിയ കമ്പനിയെ നിർമ്മാണം ഏൽപ്പിക്കാൻ ശ്രമത്തിലാണ് ഗവൺമെന്റെന്നും മന്ത്രി പൊന്നാനിയിൽ അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റ് എത്ര ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കൈമാറിയെന്നറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ആദിവാസികൾക്ക് ഭൂമി നൽകുമെന്ന വാഗ്ദാനം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർദ്ദേശം അഞ്ച് ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി നൽകേണ്ടതുണ്ടെന്ന് ആദിവാസി സംഘടനകളുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് കണ്ടെത്തിയിരുന്നു ഇതിൽ എത്ര കുടുംബങ്ങൾക്കാണ് ഭൂമി കൈമാറിയതെന്നും ഇവയിൽ വാസയോഗ്യമല്ലാത്ത ഭൂമിയുടെ വിവരങ്ങളും നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു കോവിഡുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏജൻസിയായി സേവാഭാരതിയെ നിയോഗിച്ച ഉത്തരവ് പിൻവലിച്ച കണ്ണൂർ ജില്ലാ കലക്ടറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി ജില്ലാ കലക്ടറുടെ നടപടി ചോദ്യം ചെയ്ത് സേവാഭാരതി സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് എൻ നാഗരേഷിന്റെ ഉത്തരവ് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വയനാട് മലപ്പുറം എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴയിൽ കനത്ത മഴ ഇന്നലെ രാത്രിയോടെ തുടങ്ങിയ മഴ പ്രക്ഷോഭവും രൂക്ഷമാണ് ചേർത്തല ഒറ്റമശ്ശേരിയിലാണ് കടൽ കൂടുതൽ നാശം വിതച്ചത് കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ് പ്രധാന വാർത്തകൾ വീണ്ടും അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഇരട്ട സ്ഫോടനം പന്ത്രണ്ട് അമേരിക്കൻ സൈനികർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു ബോംബ് സ്ഫോടനങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടുതലായ പ്രദേശങ്ങളിൽ രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനത്ത് രണ്ട് കോടിയിലധികം ജനങ്ങൾക്ക് ആദ്യ ഡോസ് വാക്സിൻ നൽകിയതായി മന്ത്രി വീണ ജോർജ് പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ യഥാസമയം പരിഹരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുപ്രീംകോടതിയിൽ മൂന്ന് വനിതകൾ ഉൾപ്പെടെ ഒൻപത് പുതിയ ജഡ്ജിമാരെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് ശക്തമായ നിലയിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് ആർ ന്യൂസ് അണ്ടർ സ്കോൾ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക അടുത്ത വാർത്താ ബുള്ളറ്റിൻ ബുള്ളറ്റിൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ബുലറ്റിൻ